ആ സത്യത്തിനെതിരെ ഉയർന്ന ശബ്ദങ്ങൾ, മഹാന്മാരായ അമ്പിയാക്കൾക്കെതിരെ ഉയർന്ന ശബ്ദങ്ങൾ, ആ ആശയങ്ങളെ ഇല്ലാതെയാക്കാൻ ഉയർന്ന ശബ്ദങ്ങൾ, ആ ശബ്ദങ്ങളെ ചരിത്രപരമായി നമ്മൾ പഠിച്ചു നോക്കൂ, അവയെല്ലാം കളവുകളായിരുന്നു. മഹാനരായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു ഏകനാണെന്ന് പഠിപ്പിക്കാൻ വിളിച്ചുകൂട്ടിയത് ജബൽ ഖുബൈസ് മലയുടെ താഴ്വാരത്തായിരുന്നു. ഓ മക്കാരെ, ഓ മക്കാരെ, നിങ്ങൾ വരൂ. അവരെ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് പുന്നാര പ്രവാചകർ ചോദിച്ചു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മലയുടെ പിന്നിൽ നിന്നൊരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ? നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു തീരേണ്ട താമസം ജനങ്ങൾ പറഞ്ഞു, അതെ, കാരണം നിങ്ങൾ കളവ് പറയാത്ത നബിയാണ്, നിങ്ങളുടെ നാവിൽ നിന്ന് കളവ് ഞങ്ങൾ കേട്ടിട്ടില്ല പ്രവാചകരെ. ആ പ്രവാചകരാകുന്ന സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദെ, നിങ്ങളുടെ നാവിൽ നിന്ന് കളവ് കേട്ടിട്ടില്ല, അതുകൊണ്ട് ഈ മലയുടെ മറുഭാഗത്ത് ഞങ്ങളെ ആക്രമിക്കാൻ ഒരു സൈന്യമുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ ഞങ്ങൾ അവിശ്വസിക്കില്ല എന്നവർ പറയുമ്പോ സത്യത്തിന്റെ മേലെ നിന്നുകൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഹാ ആഹ്വാന പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ, ആ ആശയത്തെ അടക്കം ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാനിറങ്ങിയ എല്ലാവരും ഉപയോഗിച്ച ആയുധങ്ങളിൽ ഒന്ന് കളവായിരുന്നു. നല്ല നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ നുണകളെ മുസ്ലിമീങ്ങളുടെ മേലടിച്ചേൽപ്പിച്ച് അവരെ ഇവിടെ യാഥാസ്ഥികരും അവരെ ഇവിടെ ലോകത്ത് ജീവിക്കാൻ കൊള്ളാത്തവരും അപരിഷ്കൃതരുമായൊരു സമൂഹമായി മുദ്രണം ചെയ്തതിന് ശേഷമാണ് അവർ പറയുന്ന ആശയങ്ങളെ തൊടാൻ കെൽപ്പില്ലാത്ത എല്ലാ ആശയങ്ങളും ഇവിടെ വിജയിച്ചത്. അവിടെയാണ് ഓറിയന്റലിസ്റ്റുകളെ കുറിച്ച് പറയാനുള്ളത്. പ്രവാചകരുടെ ജീവിതത്തെ തൊടാൻ കെൽപ്പില്ലാത്തത് കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഭാഗങ്ങളിൽ നുണകൾ കൂട്ടിക്കലർത്തിയാണ് പ്രവാചക വിരോധികൾ ഇവിടെ അമ്മാനമാടിയത്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചിത്രം വരച്ചുകൊണ്ടാണ് അവരവരുടെ ആരിശം തീർത്തത്. കാർട്ടൂണുകൾ എഴുതി വിട്ടുകൊണ്ടാണ്, കാരിക്കേച്ചറുകൾ വരച്ചുകൊണ്ടാണ് ഈ മതത്തോടുള്ള ആരിശം തീർത്തതെങ്കിൽ അതിന്റെ പുതിയ നടത്തിപ്പുകളും പടികളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. വ്യക്തമായി ആശയങ്ങളെ മുന്നോട്ട് വെച്ച് സംസാരിക്കുമ്പോ നേർക്കുനേരെ അതിനെ എതിരിടാൻ പറ്റാതെ വരുമ്പോ ആ ആശയത്തിനെതിരെ നുണകൾ പ്രചരിപ്പിച്ച് കാലങ്ങളായി ഇവിടെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഒന്നടങ്കം അപരിഷ്കൃതരായ ഈ രാജ്യത്ത് ജീവിക്കാൻ കൊള്ളാത്ത മനുഷ്യത്വത്തിന്റെ ഭാവങ്ങളൊന്നുമില്ലാത്തവരായി മുദ്രണം ചെയ്യാനുള്ള ശ്രമങ്ങളുടെ ബാക്കി മാത്രമാണ്. സോഷ്യൽ മീഡിയകളിലൂടെ ഈ കാണുന്ന വിവാദങ്ങൾ പടച്ചുവിടുന്നവർ പലരും വിചാരിക്കും ഇങ്ങനെ ഒരു പ്രതിസന്ധി മുസ്ലിമീങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എന്ന്. തെറ്റാണ്. നിങ്ങൾ ഈ കൊണ്ടുവരുന്ന നുണപ്രചരണങ്ങളുടെ ഒന്നാം ഘട്ടം മുതൽ പ്രവാചകന്മാരിലൂടെ, താബിഈങ്ങളിലൂടെ, മുജ്തഹിദുകളിലൂടെ, ഔലിയാക്കളിലൂടെ ഈ ഉമ്മത്ത് കൈകാര്യം ചെയ്ത് കടന്നുപോയ നുണകളുടെ മഹാചരിത്രം ഇവിടെ മുസ്ലിമീങ്ങളുടെ കൂട്ടിനുണ്ട്. മറന്നു പോകാൻ പാടില്ല, ആലോചിക്കേണ്ടതുണ്ട്. മുസ്ലിമീങ്ങൾക്ക് ചരിത്രത്തിന്റെ പിൻബലമുണ്ട്. നുണകൾ അവർ പറഞ്ഞു, പ്രവാചകരുടെ മുഖത്ത് നോക്കി അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ ഭ്രാന്തനെന്ന് വിളിച്ചു, കല്ലെറിഞ്ഞു കൂക്കി വിളിച്ചു, ആട്ടിയോടിച്ചു. കുടുംബങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവർ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് കളവ് പറഞ്ഞു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നുണകളുടെ കെട്ടുകൾ അഴിച്ചുവിട്ടു. മദീനയിലെ മുനാഫിക്കുകൾ അതിന്റെ മുൻപന്തിയിലായിരുന്നു. അതിന്റെ ബാക്കി പത്രം മാത്രമാണ് എന്റെ വിശ്വാസികളെ, ഈ കാണുന്ന കോപ്രായങ്ങളും ഈ കാണുന്ന അലങ്കോലങ്ങളും കോലാഹലങ്ങളുമെല്ലാം നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചതിന്റെ ബാക്കിയാണിത്. ഇവിടെ എന്താണ് പ്രശ്നം? മുസ്ലിമീങ്ങളുടെ ഹലാലാണ് പ്രശ്നം, മുസ്ലിമീങ്ങളുടെ ഭക്ഷണമാണ് പ്രശ്നം, മുസ്ലിമീങ്ങളുടെ ജീവിത ശൈലിയാണ് പ്രശ്നം. അവിടെയും നമ്മൾ വ്യക്തമായി പഠിച്ചാൽ മനസ്സിലാകും നമ്മളെല്ലാ വിവാദങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. കാരണമെന്താണ്? ഓഗസ്റ്റ് കാരണമെന്താണ്? ലോകത്ത് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് ഇസ്ലാം എന്താണെന്ന് കൂടുതൽ വായിക്കാൻ ആളുകൾ ഉണ്ടായത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ ഈ വിവാദങ്ങളൊക്കെ അഴിച്ചുവിട്ടതിന് ശേഷമാണ്
പുസ്തകശാലകളിൽ നിന്ന് മുഹമ്മദുർ റസൂൽ ആരാണെന്ന അന്വേഷണങ്ങൾ വന്നത്. പാവങ്ങളായ 40 പേർക്കെതിരെ ന്യൂസിലാൻഡിലെ പള്ളിയിൽ വെടിയുതിർത്തതിനു ശേഷമാണ് ന്യൂസിലൻഡിന്റെ പാർലമെന്റിൽ വിശുദ്ധ ഖുർആൻ മുഴങ്ങിയതെങ്കിൽ വിവാദങ്ങൾ കൊണ്ടാരെല്ലാം ഏതെല്ലാം കുതന്ത്രങ്ങൾ വിചാരിച്ചോ അതിന്റെ എല്ലാം മേലെ ഒരു റബ്ബുണ്ട്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന തന്ത്രശാലിയായ പടച്ചവന്റെ അബിദുകളാണ് നമ്മൾ. ആ തന്ത്രശാലിയായ റബ്ബിന്റെ തീരുമാനങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കിയാൽ ഇതുപോലെയുള്ള വിവാദങ്ങൾ ലോകത്തിന് വന്നതിന് ശേഷം, ലോകത്ത് കടന്നു വന്നതിന് ശേഷം ആയിരങ്ങൾ ഇസ്ലാമിനെ വായിക്കുകയാണ്, ലക്ഷങ്ങൾ ഇസ്ലാമിനെ പഠിക്കുകയാണ്, ഇസ്ലാമിനെ വാരിപ്പുണരുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, വിവാദങ്ങൾ ഒരു വഴിയിൽ നടക്കട്ടെ, പക്ഷേ ആ വിവാദങ്ങൾക്ക് മറവിലൂടെ കൃത്യമായ വർഗീയ അജണ്ടകൾ വെച്ചുകൊണ്ട് നമ്മുടെ നാടുകളിലടക്കം ഇത്തരം പ്രചരണങ്ങൾ നടക്കുമ്പോ ഹലാൽ എന്താണെന്ന് നമ്മളെങ്കിലും അറിയണം. ഭക്ഷണത്തിൽ മാത്രമല്ല ഹലാൽ, അവിടെയാണ് നമ്മൾക്ക് തെറ്റിയത്. ചില മുദ്രാവാക്യങ്ങൾ കണ്ടു ഹലാൽ അനുവദിക്കില്ല എന്ന്, അവർക്കാണ് ഹലാൽ അറിയാത്തത്. കാരണം നമ്മുടെ വർത്തമാനം ഹലാലാകണം, വസ്ത്രങ്ങൾ ഹലാലാകണം, നടപ്പ് ഹലാലാകണം, ഇരിപ്പ് ഹലാലാകണം. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഹലാലേ പറ്റൂ. അത് വസ്ത്രത്തിലും ഭക്ഷണത്തിലും ഒന്നും മാത്രം ഒതുങ്ങുന്നതല്ല, അത് മനസ്സിലാകാതെ പോയ വിഭിത്തമാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും കേൾക്കുന്ന ഈ സ്വരങ്ങളെല്ലാം, വസ്ത്രം ധരിക്കുന്ന മുസ്ലിമിന്റെ ഹലാൽ എങ്ങനെയാണ്, എന്റെ സമ്പത്ത് കൊണ്ട്, എന്റെ പൈസ കൊണ്ട് ഞാൻ വാങ്ങിയ വസ്ത്രം മറ്റൊരാളിൽ നിന്ന് മോഷ്ടിച്ചതല്ല, ഒരു കടയും കുത്തിപ്പൊളിച്ചതല്ല, നജസ് പുരണ്ട വസ്ത്രമല്ല, അഴുക്കുകൾ പുരണ്ട വസ്ത്രമല്ല, വൃത്തികേടുകളുള്ള വസ്ത്രമല്ല, ആരാധനകൾക്ക് നിൽക്കുന്ന നേരത്ത് വേണ്ട വസ്ത്രം എങ്ങനെയാണ്, ആ വസ്ത്രം ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ട് വാങ്ങിയ വസ്ത്രം, അത് ഹലാലായ വസ്ത്രമാണ്. ഈ വസ്ത്രം തന്നെ ഹറാമാകുമ്പോഴാണ് ഞാൻ ഒരാളിൽ നിന്ന് പിടിച്ചെടുത്തതാണെങ്കിൽ, ഞാൻ ഒരാളിൽ നിന്ന് മോഷ്ടിച്ചതാണെങ്കിൽ, ഞാൻ ഒരാളിൽ നിന്ന് അയാളെ ആക്രമിച്ചുകൊണ്ടത് വാങ്ങിയെടുത്തതാണെങ്കിൽ അത് വസ്ത്രവും അവിടെ ഹറാമാണ്, വസ്ത്രവും അവിടെ ഹറാമാണ്. അതുപോലെ ഒരു ഗ്ലാസ് വെള്ളമെടുത്താൽ പോലും ആ വെള്ളം മറ്റൊരാളിന്റെ അനുമതിയില്ലാതെ അയാളിൽ നിന്ന് പിടിച്ചെടുത്തോ മറ്റോ ആണ് ഞാൻ കുടിക്കുന്നതെങ്കിൽ അവിടെയും ഹറാമാണ്. അപ്പൊ മുസ്ലിമിന്റെ ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും ഹലാലുണ്ട്, ആ ഹലാല് ഭക്ഷണത്തിൽ മാത്രമല്ല. പിന്നെ എന്ത് സംഭവിച്ചു, ലോകത്തെ വ്യത്യസ്തമായ ഇടങ്ങളിലേക്ക് ജനങ്ങൾ ഒഴുകിപ്പരക്കുന്ന ഒരു കാലമാണ്. ലോകത്തെ വ്യത്യസ്തമായ രാഷ്ട്രങ്ങളിൽ ചെന്നാൽ, യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം, അമേരിക്കൻ രാജ്യങ്ങളിലടക്കം, വ്യത്യസ്തമായ രാഷ്ട്രങ്ങളിൽ അറബ് പൗരന്മാർ ഒരുപാട് എത്തിച്ചേരുമ്പോ അവിടുത്തെ ഹോട്ടലുകളിൽ അവർക്ക് കഴിക്കാൻ പറ്റിയ ഭക്ഷണം എവിടെയാണുള്ളത് എന്ന് അവരന്വേഷിക്കാറുണ്ട്. ആ ഭക്ഷണം ഏതാണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ ഹുർരിമത്ത് അലൈക്കും എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഏത് ഭക്ഷണമാണ് ഹലാലാകുന്നത്? അത് തുപ്പിയ ഭക്ഷണമല്ല. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മലമൂത്ര വിസർജനം നടത്തിയിട്ട് അതിലേക്ക് തുപ്പാൻ പോലും അനുമതിയില്ലാത്തൊരു മതം ഭക്ഷണത്തിലേക്ക് തുപ്പാൻ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോ അതിന്റെ താഴെ പോയി കമന്റ് ചെയ്യുന്നത് ബുദ്ധിയില്ലാത്തവരുടെ, വിവേകമില്ലാത്തവരുടെ ചിന്തയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആരെങ്കിലും മന്ത്രി ചൂതിക്കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ചിത്രങ്ങൾ കണ്ടിട്ട് അത് തുപ്പിയതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുമ്പോ അതിന്റെ താഴെ പോയിട്ട് അവരോട് ഐക്യപ്പെടുകയല്ല, ചിന്തിക്കുക. നമ്മുടെ പാഠപുസ്തകങ്ങൾ മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട് മലമൂത്ര വിസർജനം നടത്തിയിട്ട്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന മുസ്ലിമീങ്ങൾ പറയൂ, മലമൂത്ര വിസർജനം നടത്തി അതിലേക്ക് തുപ്പാൻ പാടില്ലെന്ന് മദ്രസയിലെ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന മുസ്ലിം ഭക്ഷണത്തിൽ തുപ്പണമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മുസ്ലിമീങ്ങളെന്ന് മാത്രമല്ല ഇതര മത സുഹൃത്തുക്കളും വിധികളല്ല എന്ന് ഈ നുണ പ്രചരിപ്പിക്കുന്നവർ തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെയാണ് പ്രത്യേകമായി എടുത്തു പറയാനുള്ളത്, നമ്മുടെ സമ്പത്ത് ഹലാലാകണം, നമ്മുടെ ഭക്ഷണം ഹലാലാകണം, നമ്മുടെ ഇടപാടുകൾ ഹലാലാകണം. കച്ചവടം ഹലാലുണ്ട്, ഹറാമുണ്ട്. കച്ചവടം ഹലാലാകുന്നത് എപ്പോഴാണ്? അഹല്ലല്ലാഹുൽ ബൈഅ വ ഹറമർ റിബാ. ഈ കച്ചവടം ചെയ്യുന്ന വ്യക്തി
നല്ല സാധനങ്ങൾ, നല്ല ചൊവ്വായ സാധനങ്ങളെ കച്ചവടം ചെയ്യുകയാണെങ്കിൽ, മനുഷ്യന് ഉപകാരമുള്ളത് കച്ചവടം ചെയ്യുകയാണെങ്കിൽ, പല വ്യഞ്ജനം കച്ചവടം ചെയ്യുന്നവരുണ്ട്, ഭക്ഷണങ്ങൾ നൽകുന്നവരുണ്ട്, പല 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 രീതിയിലുള്ള കച്ചവടങ്ങളും നടത്തുന്നവരുണ്ട്. കച്ചവടം ഹലാലാണ്. ആ ഹലാലിൽ ഹറാമ് കയറുന്നതെപ്പോഴാണ്? വിൽക്കാൻ പാടില്ലാത്ത മദ്യം വിൽക്കാൻ തുടങ്ങിയാൽ അത് ഹറാമാണ്. പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഹറാമാണ്. അപ്പൊ മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒട്ടും കാലും ചേർന്നു നിൽക്കുന്ന ഇത്തരം വിഷയങ്ങളില്ലേ, ഹറാമുകളെയും ഹലാലുകളെയും വ്യതിരക്തമായി മനസ്സിലാക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മനസ്സിലായതിനു ശേഷവും ഇത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നത് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നമുള്ളത്. അറബ് നാടുകളിൽ നിന്ന് വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ അവർക്ക് കഴിക്കാവുന്ന ഭക്ഷണം അന്വേഷിക്കുകയാണ്. വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ കയറുന്ന മുസ്ലിമീങ്ങളില്ലേ, അവിടുത്തെ ഭക്ഷണം ഹലാലാണ്. കാരണം എന്താണ്? ഹലാൽ ബോർഡുകൾ എടുത്തുമാറ്റി ഹലാൽ ഭക്ഷണം കേരളത്തിൽ വേണ്ടെന്ന് പറയുന്നവർ പൂർണ്ണമായും ഹലാലായ വെജിറ്റേറിയൻ ഹോട്ടലുകളുടെ പ്രവർത്തനം ആദ്യം നിർത്തണവ. കാരണം അവിടെ വിൽക്കുന്നത് മാംസമൊന്നുമല്ല, ഈ കാണുന്ന സസ്യലതാദികളെ ഭക്ഷിക്കുക എന്നുള്ളത് മുസ്ലിമിന് ഹലാലാണ്, പൂർണ്ണമായും ഹലാലായ ഭക്ഷണമാണ് വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ കിട്ടാനുള്ളത്. അപ്പൊ ഹലാൽ എന്ന് പറയുന്നത് ഹോട്ടലുകളുടെ മുമ്പിൽ വെച്ച ബോർഡിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ആ ഹലാൽ വരുന്നത് മുസ്ലിമിന് തിന്നാൻ പറ്റിയ ഭക്ഷണമാണോ? പിടിച്ചെടുത്തതല്ലാത്ത, കുത്തിച്ചത്തതല്ലാത്ത, പരസ്പരം കുത്തിച്ചത്ത മൃഗങ്ങളുടെ ശവങ്ങളല്ലാത്ത, അതുപോലെ ഏതെങ്കിലും തരത്തിൽ രോഗം വന്ന് ചത്തതല്ലാത്ത, നന്നായി അറുക്കാതെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും വീണ് ചത്തുപോയ, തലക്കടിച്ചോ മറ്റോ കൊന്നുകളഞ്ഞ, അപകടങ്ങളിലോ മറ്റോ പെട്ടുപോയ അത്തരം അവസ്ഥകളിലുള്ള ജീവജാലങ്ങളുടെ ഈ ശരീരത്തെ കൊണ്ടുവന്ന് പാചകം ചെയ്താൽ അത് മുസ്ലിമിന് കഴിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അത് ശരിയായ രീതിയിലുള്ള മാംസമല്ല. കാരണം അതിന് പറയാനൊരു വലിയ പോരായ്മയുണ്ട്. അതുപോലെ ഹിംസ്രജന്തുക്കളുടെ ഭക്ഷണവ, ഈ സിംഹത്തെ പോലെ, ഈ പുലിയെ പോലെ കാട്ടുമൃഗങ്ങളായി മറ്റുള്ളവയെ വേട്ടയാടി നടക്കുന്നതിന്റെ ഭക്ഷണവ, അതും മുസ്ലിമീങ്ങൾക്ക് അനുമതിയുള്ളതല്ല. ഏതുപോലെ വെള്ളം കുടിക്കാം, മദ്യം കുടിക്കാൻ പാടില്ല. ആ മദ്യം ഹറാമാണ്, വെള്ളം ഹലാലാണ്. അതുകൊണ്ട് വെള്ളം നിരോധിക്കണമെന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിശൂന്യമാണ്! അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹലാല് നിരോധിക്കണമെന്ന് പറഞ്ഞാൽ നല്ല മുസ്ലിമീങ്ങളായ ആളുകൾക്ക് കഴിക്കാൻ പറ്റിയ ഭാഗത്തിൽ ഉണ്ടാക്കിയ ഭക്ഷണം അധികവും അങ്ങനെയുള്ളതാണ്. അതിനെ നിരോധിക്കണമെന്ന് പറയുന്നതിന്റെ മറവിൽ ഇത്തരം വിഡ്ഢിത്തങ്ങളാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് ചില ജീവികളുടെ മാംസം കഴിക്കരുത് എന്ന് പറഞ്ഞത്? ആധുനിക സയൻസ് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, പന്നി മാംസത്തിന് എന്താണ് പ്രശ്നമുള്ളത്, പട്ടിയുടെ മാംസത്തിന് എന്താണ് പ്രശ്നമുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോ പന്നി മാംസം എവിടെയെങ്കിലും മുസ്ലിമീങ്ങൾ ധാരാളം താമസിക്കുന്ന ഇടത്തു കൊണ്ടുപോയി വിതരണം ചെയ്യണമെന്ന് പറയുന്ന പലരെയും കാണാറുണ്ട്. മുസ്ലിമീങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല, മുസ്ലിമീങ്ങൾക്ക് അത് കഴിച്ചുകൂടാനേ ഉള്ളൂ, ബാക്കിയുള്ളവർ കഴിക്കുന്നതിൽ ഞങ്ങൾക്ക് പരിഭവമില്ല, നമുക്കതിൽ പ്രയാസമില്ല, പ്രതിസന്ധിയില്ല. എന്നാൽ മറുപുറത്തെ വിവാദം അതുപോലെയല്ല. മുസ്ലിമീങ്ങൾക്ക് പന്നിയുടെ മാംസം കഴിച്ചുകൂടാ, മുസ്ലിമീങ്ങൾക്ക് വണ്ടിനെയും പാമ്പിനെയും ഒന്നും കഴിച്ചുകൂടാ, അതെല്ലാം വെട്ടി ഇങ്ങനെ പാചകം ചെയ്ത് നൽകുക എന്നതല്ല അവിടെയാണ് തെറ്റിയത്. പന്നിയുടെ മാംസം കഴിക്കാനുള്ളവർക്ക് കഴിക്കാം. കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തെവിടെയെങ്കിലും പന്നിയുടെ മാംസം കഴിച്ചതിന്റെ പേരിൽ ഒരാളെ മുസ്ലിമീങ്ങൾ കൊന്നുകളഞ്ഞതിന്റെ ചരിത്രം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ കഴിയുമോ? അങ്ങനെ ഒരു സംഭവം ഇല്ല. അപരന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അവകാശങ്ങളെ സ്ഥാപിച്ചു നൽകുന്ന മതമാണ് ഇസ്ലാം. യു എയിലേക്ക് ചെല്ലൂ, എത്രയോ ഹോട്ടലുകളിൽ കാണാം നോൺ മുസ്ലിംസിന് ആവശ്യമായ പോർക്കടക്കമുള്ള വിഭവങ്ങൾ ഇവിടെ വിളമ്പുന്നുണ്ട്. അപ്പോൾ പ്രശ്നമതല്ല. ഒന്നാന്തരം വർഗീയത കത്തിച്ചു പിടിച്ച് മനുഷ്യരെ തമ്മിലടിപ്പിച്ച് അതിലൂടെ പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ടകളെ നടപ്പിലാക്കിയെടുക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എവിടെയും ഒരു മുസ്ലിം പന്നിയെ തിന്നതിന്റെ പേരിൽ ഒരാളെ കൊന്നിട്ടില്ല. എന്നാൽ ഇന്ത്യ രാജ്യത്ത് തന്നെ എത്രയോ സ്ഥലത്താണ് പാവങ്ങളായ മുസ്ലിമീങ്ങളെ കൈവശം വെച്ചിരുന്ന മാംസത്തിന്റെ പേരിൽ കൊന്നുകളഞ്ഞത്. ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സൈനികന്റെ പിതാവിനെ പോലും ഒരൽപ്പം മാംസം സൂക്ഷിച്ചതിന്റെ പേരിൽ കൊന്നുകളഞ്ഞ രാജ്യത്താണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത്. മുസ്ലിമീങ്ങൾ ആരെങ്കിലും തടഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്കത് കുടിക്കാൻ പറ്റില്ല. മദ്യം കുടിക്കുന്ന മനുഷ്യനെ കാണുമ്പോ ഞങ്ങൾക്കത്
ഹറാമാണ്, ഞങ്ങൾ വെള്ളം കുടിച്ചുകൊള്ളാം. അതിനർത്ഥം അവനെ തല്ലിക്കൊന്ന്, അവനെ ഇല്ലാതെയാക്കി, രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി അവനെ നശിപ്പിക്കുന്ന ഒരു ശൈലി എവിടെയും മുസ്ലിമീങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇത് ഇത് വേർതിരിച്ച് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾക്കിവിടെ ഉണ്ടാകേണ്ടത് എപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ, ഇത്തരം മലീമസമായ പ്രചരണങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് ജനങ്ങൾ പരസ്പരം മകലുകയാണ്, ഭിന്നിക്കുകയാണ്. നമ്മുടെ കടകളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും ഇതര മത സുഹൃത്തുക്കളടക്കം എല്ലാവരും ഒരുമിച്ചിടപഴകുന്ന സ്ഥലങ്ങളിൽ ഓരോ മതവിഭാഗവും സെപ്പറേറ്റായി കച്ചവടങ്ങൾ നടത്തിയാൽ ഒരു നാടിന്റെ ഒന്നടങ്കം ചലനങ്ങളാണ് ഇല്ലാതെയായി പോവുക. ഈ വിവാദങ്ങളിൽപ്പെട്ട് നമ്മുടെ നാടിന്റെ വളർച്ചകളാണ് നഷ്ടപ്പെട്ടു പോവുക. നമ്മുടെ നാടാണ് ഉയരങ്ങളിലേക്ക് പോകാതെ മുരടിച്ച്, വികസനം മുരടിച്ച്, ഹിന്ദു ഹിന്ദുവിന്റെ കടയിൽ മാത്രം, മുസ്ലിം മുസ്ലിമിന്റെ കടയിൽ മാത്രം, ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെ കടയിൽ മാത്രം. അങ്ങനെയായാൽ ഇവിടെ എങ്ങനെയാണ് വികസനം ഉണ്ടാവുക? പരസ്പരം കൈകോർത്ത് പിടിച്ചു നടന്നതിന്റെ നൂറുകണക്കിന് ചരിത്രങ്ങൾ പറയാനുള്ളവരാണ് നമ്മൾ. നമ്മുടെ വിഭവങ്ങളെ അനുഭവിച്ചതിന്റെ, ആഘോഷിച്ചതിന്റെ എത്രയോ ചിത്രങ്ങൾ. അറബ് നാടുകളിൽ നിന്ന് ഇന്ത്യ രാജ്യത്തേക്ക് കച്ചവടത്തിന് വന്നവർ അവിടുത്തെ വിഭവങ്ങളെ സാമൂതിരി രാജാവിന് കൈമാറിയത് ഇന്ത്യ എന്ന രാജ്യമുണ്ടാകുന്നതിനും എത്രയോ മുമ്പാണ്. ചരിത്രം നമ്മളോട് പറയുകയാണ്, നമ്മുടെ മുമ്പിലുള്ള ഏലവും ഇഞ്ചിയും എല്ലാം വാങ്ങിയിട്ട് ഹൈന്ദവനായ സാമൂതിരിയുടെ കയ്യിൽ നിന്ന് കച്ചവട സാമഗ്രികൾ വാങ്ങിപ്പോയ അറബികളുടെ ചരിത്രമുള്ളത് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിനൊക്കെ എത്രയോ മുമ്പുള്ള ചരിത്രമാണ്. നമ്മുടെ നാടുകളിൽ വിളഞ്ഞ ഈട്ടിയും തേക്കും കടല് കടന്ന് അറബ് നാടുകളുടെ പള്ളികളുടെ തൂണുകളായി മാറിയതിന് ഈ രാജ്യത്തെക്കാൾ പഴക്കമുള്ള ചരിത്രമുണ്ട്. അതെല്ലാം ഇല്ലാതെയാക്കിയിട്ട് ഇവിടുത്തെ മനുഷ്യരെ പരസ്പരം പകുത്തുവെച്ച് നശിപ്പിച്ച് അതിന്റെ ഇടയിലൂടെ വർഗീയത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. ആ ശ്രമങ്ങളുടെ പിന്നിലുള്ളവരെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത്. അല്ലാതെ നടത്തുന്ന പ്രഹസനങ്ങൾ, അല്ലാതെ നടത്തുന്ന ഇടപാടുകൾ, അതുകൊണ്ടൊന്നും ഈ സമൂഹത്തിന്റെ മുറിവുണങ്ങില്ല. വർഗീയമായ മുറിവുകൾ ഉണക്കേണ്ടത് കാരണങ്ങൾ കണ്ടെത്തിയാണ് ചികിത്സിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹോട്ടലിലെ ഹലാൽ ബോർഡുകൾ മാറ്റാൻ, ഹോട്ടലുകളിലെ ഹലാൽ ബോർഡുകൾ വേണ്ട എന്ന് പറഞ്ഞ പലരുടെയും പ്രസ്താവനകൾ കണ്ടു. ഹലാൽ ബോർഡുകൾ അങ്ങനെ വെക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമൊന്നുമല്ല. എന്നാലും പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ബ്രാഹ്മണ ഹോട്ടലുകളില്ലേ? മറ്റുള്ള മതസ്ഥർക്ക് കഴിക്കാവുന്ന ഹോട്ടലുകളില്ലേ? ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് അനുയോജ്യമായ ഭക്ഷണം ഒരുക്കുന്ന വഴിയോരക്കടകളില്ലേ? മതത്തിന്റെ ചിഹ്നമെന്ന പേരിൽ ഇവിടെ ഓരോന്നിനെയും ഇല്ലാതെയാക്കാനാണ് ശ്രമമെങ്കിൽ ഇവിടെ എത്ര ഹോട്ടലുകളെയാണ് തച്ചുടക്കേണ്ടി വരിക? ബുദ്ധിശൂന്യമായ ബുദ്ധിശൂന്യമായ ഇടപാടുകളിലേക്ക് ചാടുന്നതിന് മുമ്പ് ഈ സമൂഹത്തിന്റെ ഇടയിൽ ഇത്തരം വർഗീയതകൾ കൊണ്ടുവരുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കുന്ന നടപടികൾ സ്വീകരിച്ചേ പറ്റൂ. കാരണം കേരളത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റ് വളരെ ഗൗരവത്തിലെടുക്കണം, നമ്മുടെ അധികാരികൾ വളരെ ഗൗരവത്തിലെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, എന്റെ വർത്തമാനം അവസാനിപ്പിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ, അല്ലാഹു തആല ഹലാലാക്കിയത്, അല്ലാഹു തആല ഹറാമാക്കിയത്, അതിനെ വേർതിരിച്ചു മനസ്സിലാക്കുകയും സമൂഹത്തിൽ അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ട നമ്മൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് പഠിക്കണം, അറിയുകയും മനസ്സിലാക്കുകയും വേണം. അതുപോലെ നമ്മുടെ മാധ്യമങ്ങളോട് പറയാനുള്ളത്, ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് മൂലക്കിരുത്തിയവരെ പോലും ഏതെങ്കിലും ഒരു വിദ്വേഷ പ്രസ്താവന വരുമ്പോ തലക്കെട്ടുകളായി പത്രങ്ങളുടെ, സോഷ്യൽ മീഡിയകളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന മാധ്യമങ്ങളെ, നിങ്ങൾ എന്ത് ധർമ്മമാണ് ഈ രാജ്യത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടാതെ മൂലക്കിരുത്തിയവന്റെ പ്രസ്താവന പോലും വലിയ ഹെഡിങ്ങുകളായി പത്രത്തിൽ കൊടുത്ത് ഈ സമൂഹത്തെ ചിന്ന ഭിന്നമാക്കുന്ന പണി മുഴുവൻ മാധ്യമങ്ങളും അവസാനിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്താനുണ്ട്. ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. എല്ലാ കാലത്തും നന്നായി നിലകൊള്ളണമെന്ന്, നന്നായി ഇടപെടണമെന്ന്, സഹവർത്തിത്വത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ആഗ്രഹം മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ആഗ്രഹിക്കാനേ അവർക്ക് പറ്റൂ. ഒരു സമൂഹത്തിനും നാശം വരരുത് എന്ന് ചിന്തിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അത് തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അത് തിരിച്ചറിയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിവാദങ്ങളെ മനസ്സിലാക്കുകയും തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്ക് വിശാലമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യാൻ നമുക്ക്
നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ പ്രാപ്തമാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ.